നമസ്കാരം രണ്ടായിരത്തി നാല് ഡിസംബർ പുലർച്ചെ ആറ് മുപ്പത് സുമാത്ര ദ്വീപിനടുത്തുള്ള സമുദ്രാന്തരത്തിൽ ശക്തമായ ഭൂചലനം ഉണ്ടാകും അത് കഴിഞ്ഞ അഞ്ചു മണിക്കൂറിന് ശേഷം കൂറ്റൻ തിരമാലകൾ കേരളത്തിൽ കടലിൽ നിന്നും കരയിലേക്ക് പതിക്കുകയും ചെയ്യുന്നു കന്യാകുമാരിയിലും നാഗപട്ടണത്തും നാശം വിതച്ച ശേഷമാണ് കൊല്ലത്തും ആലപ്പുഴയിലും തിരമാലകൾ എത്തിയതെന്ന അഭ്യൂഹങ്ങളുമുണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനം ഒരു മുന്നറിയിപ്പും നൽകാത്ത മഹാദുരന്തത്തിൽ കേരളത്തിനകത്തും പുറത്തുമായി ഇരുന്നൂറ്റിനാല് മലയാളി ജീവനുകളാണ് അപഹരിച്ചത് പതിനായിരക്കണക്കിന് മനുഷ്യരെ ദുരിതത്തിലാക്കിയ മഹാതിരമാല നാശം വിതച്ചത് ആയിരക്കണക്കിന് വീടുകളാണ് ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി അഞ്ചിലെ കണക്ക് പ്രകാരം ഒരു മാസം കഴിഞ്ഞും കൊല്ലത്ത് ഇരുപത്തിരണ്ട് ക്യാമ്പുകളിലായി പതിനാറായിരത്തി അറുന്നൂറ്റി ഒമ്പത് പേരും ആലപ്പുഴയിൽ എട്ട് ക്യാമ്പുകളിലായി എണ്ണായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് പേരും താമസിക്കുന്നതായാണ് നിയമസഭാ രേഖ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമുഖത്ത് പകച്ചു നിന്ന മനുഷ്യരെ സഹായിക്കാൻ കേരളം എങ്ങും കൈകോർത്തിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ജനങ്ങൾ നൽകി തുടങ്ങി ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയുടെ നിറം നോക്കാൻ ഇടത് പാർട്ടികൾ തയ്യാറായില്ല രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ടിറങ്ങണമെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും ഇടതുമുന്നണി കൺവീനർ പാലോളിയും പ്രതിപക്ഷ നേതാവ് വി എസും പാർട്ടി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു ഇടത് സർവീസ് സംഘടനകൾ പലതും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ മുന്നിട്ടിറങ്ങി എൻ ജി ഒ യൂണിയൻ അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് പതിനൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപ കേരളത്തിന്റെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ ജീവനക്കാരുടെ സമരത്തിന് സാക്ഷ്യം വഹിച്ച ഭരണകാലമായിരുന്നു അതെന്ന് കൂടി ഓർക്കണം അത്തരം അഭിപ്രായ വ്യത്യാസം ഒന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടി ആയില്ല ഇടതുമുന്നണിയിലെ പ്രബല രാഷ്ട്രീയ പാർട്ടിയായ സി പി ഐ അന്ന് കൈമാറിയത് ഇരുപത് ലക്ഷം രൂപ ഭരണ ആയിരുന്നിട്ടും കോൺഗ്രസ് നൽകിയത് ഇരുപത്തി ലക്ഷം മാത്രം കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമായ സി പി എം വീടുകൾ നിർമ്മിച്ച് നൽകുകയാണ് ചെയ്തത് തൊണ്ണൂറ്റൊമ്പത് വീടുകളാണ് അന്ന് സി പി എം ആലപ്പുഴയിലും കൊല്ലത്തുമായി നിർമ്മിച്ചു നൽകിയത് ഒരു വീടിന് രണ്ടു ലക്ഷം കണക്കാക്കിയാൽ പോലും രണ്ടു കോടി രൂപയ്ക്ക് മുകളിലാണ് ആ തുക വരുന്നത് കടൽക്ഷോഭത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള വീടുകൾ ഉൾപ്പെടെയാണ് സി പി എം അന്ന് നിർമ്മിച്ച് കൈമാറിയത് പതിനൊന്ന് ഒക്ടോബർ രണ്ടായിരത്തി ആറ് പി ടി എ റഹീം എം എൽ എയുടെ നിയമസഭാ ചോദ്യം കേരള നിയമസഭയിൽ പ്രാതിഥ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ സുനാമി പുനരധിവാസത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് വ്യക്തമാക്കാമോ എന്നുള്ളത് അതിലുള്ള ഉത്തരത്തിൽ സി പി ഐ വീട് നൽകിയതും കോൺഗ്രസ് സി പി ഐ ജനതാദൾ ഐ എൻ എല്ലിന്റെ നാഷണൽ യൂത്ത് ലീഗ് സംഭാവന നൽകിയതും കാണാം ഒരിടത്തും മുസ്ലിം ലീഗിന്റെ പേരില്ല പതിനൊന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴ് ഇടത് എം എൽ എ മാരുടെ വീട് നിർമ്മിച്ചു നൽകിയവരുടെ ചോദ്യത്തിന് മന്ത്രിയായ കെ പി രാജേന്ദ്രന്റെ മറുപടി അതിൽ ആയിരക്കണക്കിന് വീടുകൾ നിർമ്മിച്ചതിൽ സി പി ഐ അമൃതാനന്ത മഠം സേവഭാരതി കാസ വിവിധ ചർച്ചകൾ മലയാള മനോരമ അങ്ങനെ പലരുടെയും പേരുണ്ട് മുസ്ലിം ലീഗിന്റെയോ അവരുടെ പോഷക സംഘടനയുടെ പേരില്ല എന്നുള്ളതാണ് ഒരു വസ്തുത കേരളത്തിലെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ അടിപ്പേറവകാശം വ്യാജമായി പറയുന്ന ലീഗ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ഭരണത്തിലിരുന്ന സമയത്ത് പോലും ഒന്നും ചെയ്തില്ല എന്നതാണ് രേഖകൾ സൂചിപ്പിക്കുന്നത് എന്ന വസ്തുത കെ എം ഷാജിയെ പോലുള്ളവർ മനസ്സിലാക്കിയാൽ നല്ലത്